ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജുവാൻസ് ക്രിയേഷൻസ് അപ്പം ഞാൻ ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കുന്ന വൈറ്റ് സോൾട്ടാണ് വേണ്ടത് ഇനി ഞാൻ ഇവിടെ കുറച്ച് വാട്ടർ കളർ എടുത്തിട്ടുണ്ട് വാട്ടർ കളർ ഇല്ലാത്തവർക്ക് ജസ്റ്റ് ഈ സ്കെച്ചിൻ്റെയൊക്കെ ബാക്കിൽ വരുന്ന അത് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ ഒരു ചെറിയ ബ്രഷാണ് എടുത്തിരിക്കുന്നത് ബ്രസിൽസിന് ഒട്ടും കനമില്ലാത്തത് പിന്നെ ഞാനൊരു ടെംപ്ലേറ്റ് റെഡിയാക്കി എഴുതിട്ടുണ്ട് അതിന് ഹാപ്പി ന്യൂ ഇയർ എന്നാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് എടുക്കാം ലൈക്ക് ഫ്ലവേഴ്സോ ബട്ടർഫ്ലൈയോ അല്ലെങ്കിൽ ഗാർഡനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് വരയ്ക്കാം ഇനി ഞാൻ അതിലേക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസൈനിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ് ഫെവിക്കോളാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ ഉപയോഗിച്ചാൽ മതി ഇപ്പോൾ എൻ്റെ ഫെവികോളിൻ്റെ ബോട്ടിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡയറക്റ്റായിട്ട് അതിലേക്ക് പോയിൻറ്റ് ചെയ്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ കുറച്ച് പാത്രത്തിലെടുത്തതിന് ശേഷം ഒരു ചെറിയ സ്റ്റിക്കും ഉണ്ടോ ഈർക്കിലി ഉണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി നമുക്കിനി എക്സസ് ആയിട്ട് വരുന്ന ഭാഗത്ത് പുറത്തേക്കൊക്കെ എന്തെങ്കിലും തള്ളി വന്നാൽ ചെറിയൊരു കോട്ടൺ ബെഡ് എടുത്തിട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ മേളിൽ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കാരണം അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും അതുകൊണ്ട് മേളിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ സോൾട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ നമ്മൾ വരച്ചിരിക്കുന്ന ഡിസൈൻ നമുക്ക് എന്താണോ വേണ്ടത് അതിൽ നിന്നും ഒട്ടും മാറിപ്പോകരുത് എക്സ്ട്രാ പാർട്ടിലേക്ക് ഗ്ലൂ അപ്ലൈ ആയി കഴിഞ്ഞാൽ ഈ എല്ലാം അവിടെ പോയായിരിക്കും പറ്റി പിടിക്കുക അപ്പോൾ ആ ഡിസൈനിൻ്റെ ഷേപ്പ് അനുസരിച്ച് അതേപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ കണ്ടോ ഞാൻ ആ ഇത് മാറ്റിയിട്ട് ആ ബോട്ടിൽ മാറ്റിയിട്ട് ഡയറക്റ്റായിട്ട് ഇതേ ഒരു ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വരച്ചാലും മതി പിന്നെ അതെ എക്സ്ട്രാ ഗ്ലൂ എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒരു കോട്ടൺ ബഡ് എടുത്ത് തുടച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് മാത്രമേ ഉപ്പിടാവുള്ളൂ ഇപ്പോൾ ഫുൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് തട്ടി കൊടുക്കാം ജസ്റ്റ് ഒന്ന് പിടിച്ചു ഒന്ന് ഉറപ്പായതിനു ശേഷം കേട്ടോ മേളിൽ കൂടെ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ദൈ ഇതുപോലെ ഞാൻ ആ സ്റ്റാർസിലും പിന്നെ ഗ്ലൂ ഇട്ടിട്ട് സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ വലിയ ഡെക്കറേഷനൊന്നും പോയിട്ടില്ല കാരണം നമുക്ക് എന്താ പറയുക കുറച്ച് ദിവസത്തേക്ക് മാത്രം ഉപയോഗിക്കേണ്ട കാര്യമല്ലേ പിന്നെ എടുത്ത് മാറ്റേണ്ട കാര്യമല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഡെക്കറേഷനൊന്നും പോയില്ല ഇനി നമുക്ക് ഇതുപോലെ പോയിന്റഡ് ആയിട്ടുള്ള ഒരു മുട്ട സൂചിയോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കമ്പ് കമ്പുമുണ്ട് ഇർക്കിലി പോലുള്ള കമ്പുകളും ഉണ്ട് പുറത്തേക്ക് എന്തെങ്കിലും ഉപ്പിൻ്റെ ഇത് തള്ളി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി കളയണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കളർ ചെയ്യുമ്പം ഇത് വേറെ ഷേപ്പിലായി പോവും നമ്മൾ ഉദ്ദേശിച്ച ഡിസൈൻ ആയിരിക്കലും ഉണ്ടാവുക ഇനി നമ്മളിതിലേക്ക് വാട്ടർ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ കണ്ടില്ലേ ഇത് എന്ത് രസാന്ന് നോക്കിക്കുക ഇപ്പം നിങ്ങൾ വിചാരിച്ചില്ലേ ഈ ഉപ്പിട്ടിട്ട് എന്താ ചെയ്യാൻ പോണേന്ന് പക്ഷേ ഇതിനകത്ത് ഈ കളർ അടിക്കുമ്പോഴാണ് ഇതിനകത്ത് നല്ലൊരു ഫണ്ണായിട്ട് നമുക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത് പക്ഷേ ഉണ്ടല്ലോ നമുക്ക് ചെയ്യുമ്പോഴും അത് ഇഷ്ടപ്പെടും കാരണമുണ്ടല്ലോ ഇത് വാട്ടർ കളർ ആയതുകൊണ്ട് തന്നെ ഈ സോൾട്ട് വെള്ളം അങ്ങ് അബ്സോർബ് ചെയ്തെടുക്കല്ലേ ചെയ്യുക അപ്പോൾ ആ കളർ പെട്ടെന്നാണ് അതിനകത്ത് സ്പ്രെഡ് ആവുന്നത് നമ്മൾ ജസ്റ്റ് ഇത് ഈ ബ്രഷ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി അപ്പോഴത്തേക്കും അത് ഫുള്ള് നല്ലതായിട്ട് സ്പ്രെഡ് ആവും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു രസമാണ് അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ പല കളറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കളർ ഉപയോഗിച്ചതിന് ശേഷം ബ്രഷ് നല്ലതായിട്ട് കഴുകി കഴുകുക കേട്ടോ എന്നിട്ട് മാത്രം നമ്മൾ അടുത്ത കളറ് ഉപയോഗിക്കുക കണ്ടു ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വരച്ച ഡിസൈൻ്റെ പുറത്തേക്കൊന്നും ഉപ്പ് ഒട്ടി നിൽക്കാൻ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കളറും അവിടെ പോയി ആയിരിക്കും പറ്റി അത് നമ്മൾ അതിൻ്റെ മേളിൽ തന്നെ കളർ അടിക്കണം എന്നില്ല എൻ്റെ സൈഡിൽ അടിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് സ്പ്രെഡായി പോകും അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആ ഷേപ്പ് ഡിസൈൻ നമ്മൾ വരച്ചിരിക്കുന്നത് കറക്റ്റാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഇനി നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെ ഇരിക്കുവെന്നതേ മോൾ അഞ്ച് മാസത്തിന് മുന്നേ ഉണ്ടാക്കിയ ഒരു ഇതാണ് സോൾട്ട് പെയിൻറ്റിങ് ആണ് ഇത് സ്കൂളിലെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ടി വരുന്ന ഭാഗത്തേക്ക് നമ്മൾ രണ്ട് കളർ മിക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് സ്പ്രെഡാവും അതാണ് ഞാൻ ആ കണ്ണിൻ്റെ അവിടെ അങ്ങനെ കാണിച്ചു തന്നത് അപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല കണ്ടു ഇത്രയും നാളോ നല്ലതായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫൈവ് മന്ത്സ് കഴിഞ്ഞു അത് പിന്നെ ഞാനിത് ഒരു വാൾ ഡോർ ഹാങ്ങിങ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കാർഡ് ബോർഡിലേക്ക് അപ്പോൾ എനിക്കിവിടെ ഒരു അബദ്ധം പറ്റി ഞാൻ അത് നല്ലതായിട്ട് ഉണങ്ങുന്നതിന് മുന്നേ ഞാൻ ഒട്ടിക്കാൻ നോക്കി അപ്പോൾ ഒട്ടിക്കേണ്ട സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കിയപ്പോഴത്തേക്കും ആ സ്റ്റാർസിൻ്റെ ഒക്കെ അവിടുത്തെ കളർ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അത് കുറച്ച് സ്പ്രെഡായി കാരണം നല്ലോണം വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിരിക്കും അവിടെ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഇത് ഉടനെ ഒന്ന് ഒട്ടിക്കാൻ നോക്കണ്ട അവിടെ കുറച്ചായിരം ഇരുന്ന് ഉണങ്ങട്ടെ അതിനുശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയാകും ഇപ്പം നിങ്ങൾ വിചാരിക്കും വെറുതെ സ്കെച്ച് കൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതിയാൽ പോര എന്തിനേയും മെനക്കെടുന്നതെന്നൊക്കെ അല്ലേ പക്ഷേ നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസ് കൊടുത്ത് ഇരുത്തുന്നത് നല്ലതാണ് കാരണം എത്ര നേരം അവർ ടി വിയിലേക്കും മൊബൈലിലൊക്കെ നോക്കിയിരുത്തുക നോക്കിയിരിക്കുക അപ്പോൾ അവരിങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർക്കും അലോ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഇത് കാണിച്ചത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ ബൈ ബൈ